എന്തുകൊണ്ടാണ് സാത്താൻ മോശ മരിച്ചതിന് ശേഷം അവന്റെ ശരീരത്തെ ചോദിക്കാൻ കാരണം ഇങ്ങനെ ഒരു സംഭവം പഴയ നിയമത്തിൽ എവിടെയും എഴുതിയിട്ടില്ല പുതിയ നിയമത്തിൽ യൂതയുടെ ലേഖനത്തിനാണ് ഇങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുള്ളത് അതിന്റെ കാരണം എന്താണ് ചില ആളുകൾ പറയുന്നത് മോശ ദൈവം പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ടാണ് പിശാജ് അവന്റെ ശരീരത്തെ ചോദിച്ചതെന്നും അവന് ആ ശരീരത്തിന്മേൽ അധികാരമുണ്ടെന്നും പറയുന്നു അപ്പൊ ഒരു ചോദ്യം വരാം ദൈവം പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യവും കേട്ട് അതനുസരിച്ച് ചെയ്ത ഒരു ദൈവഭക്തന് ഒരു കാര്യം കേട്ടില്ല എന്ന് പറഞ്ഞ് ദൈവം അവനെ കൈവിടുമോ അവനെ വിട്ടുകളയുമോ ഇങ്ങനെ മോശയുടെ മരണത്തെ അല്ലെങ്കിൽ മരിച്ച ശരീരത്തെ ചൊല്ലി ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഉയരാൻ കാരണം എന്താണ് യൂദാന്റെ ലേഖനത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ അതിന്റെ വാസ്തവം എന്താണ് ഇത് മൊത്തത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നാം മനസ്സിലാക്കണം നമുക്ക് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കാണാം ഇസ്രായേലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു പ്രവാചകനാണ് ഈ മോശ അവൻ പ്രവാചകനായിരുന്നു ദൈവത്തോട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി സംസാരിച്ചു ദൈവത്തിന്റെ അടുത്തു നിന്ന് ഇസ്രായേൽ ജനം എങ്ങനെ നടക്കണം എന്ത് ചെയ്യണം എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ കൽപ്പനകൾ മാർഗനിർദ്ദേശങ്ങളെല്ലാം കൊടുത്തവനാണ് ഈ മോശ ഇസ്രായേൽ ജനത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഇസ്രായേലിന്റെ ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്തിന്റെ വാതിൽ വരെ എത്തിച്ചവനാണ് ഏകദേശം നോക്കിക്കാണാൻ പറ്റുന്ന ദൂരത്ത് എത്തിച്ചവനാണ് ഈ മോശ അപ്പൊ ആ സമയത്ത് ദൈവം മോശയെ സ്വർഗീയ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു ഇത്രയൊക്കെ ദൈവത്തെ അനുസരിച്ചവൻ ദൈവത്തെ മനസ്സിലാക്കിയവൻ ലക്ഷക്കണക്കിന് ജനത്തെ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നവനായി നടത്തിയവനായി മോശയുടെ അവസാനം വലിയ ചോദ്യചിഹ്നമായി മാറി മോശ മരിക്കുന്ന സമയത്ത് അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൽ ഇങ്ങനെയാ പറയുന്നത് മോശ നെയ്ബോ പർവ്വതത്തിൽ പിസ്ക മുകളിൽ കയറി പിസ്ക പിസ്കാമുകൾ എന്ന് പറഞ്ഞ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള മലയാണ് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ദൂരം കയറി വേണം പോകാൻ ഇങ്ങനെ ബുദ്ധിമുട്ടും നല്ല ചരിവുമുള്ള ആ മലയിൽ നൂറ്റി ഇരുപതാം വയസ്സിലും കയറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെ ആയിരുന്നു കാണുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഈ മല കയറുന്ന സമയത്ത് മോശയ്ക്ക് അറിയായിരുന്നു ഇത് അവന്റെ അവസാന മണിക്കൂറുകളാണെന്ന് അവിടെ കയറിയ ഉടനെ ദൈവം അവന്റെ കണ്ണിന് വലിയൊരു വിരുന്നു കൊടുക്കുന്നത് പോലെ അതുവരെ അവൻ ആഗ്രഹത്തോടെ കാത്തിരുന്ന് പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്തെ ദൈവം കാണിച്ചു കൊടുത്തു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് പക്ഷേ അവൻ അങ്ങോട്ട് കാൽ ചവിട്ടത്തില്ല എന്ന് പറഞ്ഞ് ദൈവം നേരത്തെ പറഞ്ഞിരുന്നു ദൈവം മോശയെ സ്വർഗീ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു ഇവിടെ മുതലാണ് ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങുന്നത് ആ സംഭവം എങ്ങനെയാണ് ബൈബിൾ ചരിത്രത്തിൽ ആദ്യമായി ബൈബിളിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നോക്കിയ ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ലാത്ത ഒരു പ്രത്യേക കാര്യമാണ് ദൈവം മോശയ്ക്ക് ചെയ്യുന്നത് ദൈവം മോശയെ അടക്കി ദൈവം ജീവന്റെ ഉറവിടമാണ് ജീവൻ തരുന്നവനാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പോലും ഒരുപാട് മരിച്ചവരെ ഉയർപ്പിച്ചു അങ്ങനത്തെ ചരിത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ സകല ഉലകത്തെയും ഉണ്ടാക്കിയ ദൈവം ഒരു മനുഷ്യനെ അടക്കി ചരിത്രത്തിൽ ഇതുവരെ എങ്ങും കേട്ടിട്ടില്ലാത്ത സംഭവമാണ് സത്യം പറഞ്ഞാൽ പിശാചിന് കൺഫ്യൂഷനായി പൊതുവെ ഒരാൾ മരിച്ചാൽ അവനെ അടക്കം ചെയ്യും ആ സ്ഥലം എല്ലാവരും അറിയും അതായത് അവന്റെ ബന്ധുക്കളും ചാർച്ചക്കാരെ എല്ലാവരും അറിയും അതുപോലെ തന്നെ പിശാജും അറിയും ഒരാൾ മരിച്ചാൽ അവൻ മണ്ണിൽ അടക്കപ്പെടും പിന്നെ അവന്റെ ആത്മാവ് പർദീസയിൽ പോകും എന്നുള്ളതെല്ലാം അറിയാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ടും സംഭവിച്ചില്ല അവനെ അടക്കിയത് എവിടെയാണെന്ന് ആൾക്കാരും അറിഞ്ഞിട്ടില്ല പിശാജും അറിഞ്ഞില്ല ഒരു സ്ഥലത്ത് അടക്കി എന്നറിയാം പക്ഷേ ഇതാണ് അടക്കിയ സ്ഥലം എന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇതിവിടെ നിൽക്കട്ടെ നമുക്ക് ഇതിന്റെ ബാക്കി പിന്നത്തെ സംസാരിക്കാം എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് മോശ ദൈവം സംസാരിക്കാൻ പറഞ്ഞ പാറയെ അടിച്ചു അങ്ങനെ പാപം ചെയ്തു അതുകൊണ്ടാണ് ദൈവം അവനെ കാനാനിൽ പോകാൻ സമ്മതിക്കാത്തതെന്ന് ചിലർ പറയുന്നുണ്ട് അല്ലാതെ മറ്റു ചിലർ പറയുന്നു മോശ ദൈവം കൊടുത്ത ന്യായ പ്രമാണം എഴുതപ്പെട്ട കൽപ്പലക എറിഞ്ഞു ഒടച്ചു അതുകൊണ്ടാണ് കനാനിൽ പോകാൻ ദൈവം സമ്മതിക്കാത്തതെന്ന് പറയുന്നു അതുമാത്രമല്ല വേറെ ചിലർ പറയുന്നു അവൻ ഒരു പിച്ചർ സർപ്പം ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ ഇസ്രായേലിനോട് പറഞ്ഞു അങ്ങനെ ദൈവത്തോട് പാപം ചെയ്തു അതുകൊണ്ടാണ് ദൈവം കനാനിൽ കയറ്റാത്തതെന്ന് പറയുന്നു സത്യം പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം നടന്ന സമയത്ത് ഒരിടത്തും ദൈവം നിന്നെ വാഗ്ദത്തെ ദേശത്തേക്ക് കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ തീരുമാനം എടുത്ത സംഭവം എന്ന് പറഞ്ഞ സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ഒറ്റ നോക്കുകാർ കനാൻ ദേശത്തെ ഒറ്റ നോക്കി എന്നിട്ട് തിരിച്ചു വന്നപ്പോ പത്ത് ഒറ്റുനോക്കുകാരും ഇസ്രായേലിനോട് പറഞ്ഞത് ആ ദേശം നമുക്ക് പിടിച്ചടക്കാൻ പറ്റത്തില്ല അതിൽ മൊത്തം മല്ലന്മാരാണ് ഉള്ളത് ഇത് കേട്ട് ഭയപ്പെട്ട് ഇസ്രായേൽ ജനവും ഈ പത്ത് ഒറ്റുനോക്കാർ പറഞ്ഞതിന്റെ കൂടെ കൂടി നമുക്ക് ആ ദേശം പിടിച്ചടക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഈ പത്ത് ഒറ്റുനോക്കുകാരും ഇസ്രായേൽ സർവ്വസഭയും പറഞ്ഞപ്പോ അത് മോശം വിശ്വസിച്ച് അവരോട് കൂടെ ചേർന്ന് നിന്നു അപ്പോഴാണ് ദൈവം പറയുന്നത് യോശുവയും കാലേബും ഇരുപത് വയസ്സു മുതൽ മേലോട്ടുള്ള ആൾക്കാർ മാത്രമേ കനാനിൽ പോകത്തുള്ളൂ എന്ന് ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് ദൈവം അവനെ കനാനിൽ കൊണ്ടുപോകാത്തതെന്നതാണ് സത്യം അല്ലാതെ പാറയിലടിച്ച സമയത്തും നിയമത്തിന്റെ പലക എറിഞ്ഞു പൊട്ടിച്ച സമയത്തും ദൈവം അങ്ങനെ ഒരു തീരുമാനമെടുത്തതായി ബൈബിളിൽ എവിടെയും പറയുന്നില്ല നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ദൈവം പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യവും കേട്ട് ചെയ്ത ദൈവഭക്തന് ഒരു കാര്യം കേട്ടില്ല എന്ന് പറഞ്ഞ ദൈവം അവനെ വിട്ടുകളയുമോ സത്യം പറഞ്ഞ ദൈവം വിട്ടുകളഞ്ഞതല്ല ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടാവുന്നതു വെച്ച് ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണ് ദൈവം ഒരാളെ അടക്കം ചെയ്യുക എന്നുള്ളത് അതുപോലെ അവന്റെ ആത്മാവ് പർദേശയിൽ പോയി എന്നും പറയുന്നില്ല അത്രത്തോളം ദൈവം അവനെ മാനിച്ചു ദൈവം അവനെ ആദരിച്ചു പൊതുവെ എല്ലാവരും മരിക്കും അവരെ അടക്കം ചെയ്യും അവന്റെ ആത്മാവ് പർദേശയിൽ പോകും ഇതാണ് പൊതുവെ നടക്കുന്നത് പക്ഷെ ഇങ്ങനെ സംഭവിക്കാത്ത വേറെ രണ്ടുപേരും കൂടെയുണ്ട് ഹാനോക്കും ഏലിയാവും പക്ഷേ മറ്റാരേക്കാളും ദൈവം പറയുന്നത് കേട്ട് അത് ചെയ്ത് ഇത്രയും വലിയ ജനത്തെ നടത്തിക്കൊണ്ടുവന്ന് ജനമെല്ലാം പുറപ്പെടുത്തപ്പോഴും അവൻ ദൈവത്തോട് യാചിച്ച് ക്ഷമ ചോദിച്ച് ദൈവത്തിന് വേണ്ടി നിന്നവനെ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് ദൈവം സൂക്ഷിച്ചത് അതിൽ മാത്രമല്ല യൂതയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പിശാജി ശരീരം ചോദിച്ചു പോയപ്പോൾ പോലും മിഖായിൽ പറയുന്നത് അവന്റെ ശരീരത്തെ ചോദിക്കല്ലേ ചോദിക്കുകയേ ചെയ്യരുത് ദൈവത്തിന് ഇഷ്ടമല്ല ദൈവത്തിന് ദേഷ്യമെന്ന് നിന്നെ എന്തെങ്കിലും പറയും എന്നാണ് പറയുന്നത് അത്രത്തോളം ദൈവം അവനെ സൂക്ഷിച്ചു എന്നതാണ് സത്യം ഒരു ചോദ്യം പെട്ടെന്ന് മനസ്സിൽ വരാം എന്തുകൊണ്ടാണ് ദൈവം മോശയടക്കിയത് അവൻ പാപം ചെയ്തതല്ലേ അതല്ലേ കനാന്തേശം കൊണ്ടുപോകാത്തത് എന്നൊക്കെ നമുക്ക് ചിന്തയിൽ വരാം അതിന് നമ്മളെല്ലാം പറയുന്നത് പോലത്തെ ഉത്തരവേ ഉള്ളൂ ദൈവം നമ്മുടെ മനസ്സിനെ അറിയുന്നു നമ്മുടെ മനസ്സിനെ നോക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായി പിശാചി എന്തുകൊണ്ടാണ് മോശയുടെ ശരീരത്തെക്കുറിച്ച് വാദിച്ചത് പറഞ്ഞാൽ എല്ലാവരും മരിച്ച ശേഷം മണ്ണിൽ പോകും അത് സ്വന്തക്കാരെല്ലാവരും അറിയും എന്നിട്ട് ആത്മാവ് ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ നാൽപ്പത്തി മൂന്നിൽ പറയുന്നത് പോലെ പരദേശയിൽ പോകും അതെല്ലാവർക്കും അറിയാം സാന്താൻ മിഖായലിനോട് വാദിക്കാൻ കാരണം നിങ്ങൾ മോശയെ മരിച്ചു എന്ന് പറയുന്നു അവന്റെ ശരീരം എവിടെ അവനെ അടക്കി എന്ന് പറയുന്നു അവന്റെ കുഴിച്ചിട്ട സ്ഥലം എവിടെ എന്നാൽ അവന്റെ ആത്മാവ് പാതാളത്തിൽ വരണമല്ലോ അതും വന്നില്ലല്ലോ എന്ന് പിശാജിന് തന്നെ കൺഫ്യൂഷനായി അതുകൊണ്ടാണ് പിശാജ് വാദിച്ചത് അത്രത്തോളം ആർക്കും കിട്ടാത്ത രീതിയിൽ ദൈവ മോശയെ ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ചവനെ കരുതി സംരക്ഷിച്ചു ആർക്കും കൊടുക്കാത്ത മാനം കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം സാത്താനും മീഖേലും തമ്മിൽ മോശയെക്കുറിച്ചുള്ള ഈ സംസാരത്തെക്കുറിച്ച് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല അപ്പോൾ ഈ സംഭവം യൂത എഴുതാൻ കാരണം എന്താണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് ജൂതന്മാരുടെ പാരമ്പര്യങ്ങളിൽ പറഞ്ഞു വന്നിരുന്ന ഒരു സംഭവമായിരുന്നു മോശയുടെ ശരീരത്തെ പിശാജ് ചോദിച്ചു എന്ന് ഈ സംഭവം എഴുതപ്പെട്ട രീതിയിൽ ഒരു ചരിത്ര പുസ്തകവും ഇന്നു ലഭിച്ചിട്ടില്ല പഴയ നിയമങ്ങളിലും തന്റെ പിൻഗാമിയായ യോശുവ ആരും ഇതിനെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി മോശയുടെ ശരീരം ദൈവം അടക്കിയ സ്ഥലം പറയാതിരുന്നത് നന്നായി എന്ന് വേണം പറയാൻ കാരണം അങ്ങനെ അടക്കിയ സ്ഥലം എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ ആ സ്ഥലത്തെ ഒരു പുണ്യസ്ഥലമാക്കി മോശയെ ഒരു പിച്ചർ സർപ്പം ഉയർത്തി അതേപോലെ ഒരു വിഗ്രഹത്തെ അവിടെ പണിത് അവിടെ ആരാധന തുടങ്ങുമായിരുന്നു കാരണം ഇസ്രായേലിന്റെ നായകനായിരുന്നു ഈ മോശ ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് നല്ലതിനാണ് എന്നതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ